സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ എന്തൊക്കെയാലും അതുപോലെ തന്നെ ഒരു അടിപൊളി കിടുക്കാച്ച ഒരു വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വേറെ ഇൻസ്റ്റൽ സ്റ്റോറി കാണാനുള്ള കിട്ടുമ്പോൾ തന്നെ കിടുക്കാച്ച ടോപ്പ് ഇന്ന് രാവിലെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ 400 രൂപ ടോപ്പിയാണ് നമുക്ക് ഈ ടോപ്പിൻ്റെ കംപ്ലീറ്റ് ആവുന്നിരിക്കും. അപ്പോൾ നൈസായിട്ട് ഒരു ടോപ്പിൻ്റെ കംപ്ലീറ്റ് ആക്കി ഇതിൻ്റെ റിവ്യൂക്കാണ് നമ്മൾ ഇന്നത്തോട്ട് നോക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ റെഡിയും കൂടെ ആഡ് ചെയ്തിട്ടില്ല. പണ്ടത്തെ നമ്മൾ ഇന്നലെ റെഡിയും കൂടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് വീഡിയോൻ്റെ ഇടയിൽ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. സോ നൈസായിട്ട് ഏകദേശം നമ്മൾ 200 ഡയമണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് കട്ടാൻ എൻ്റെ സ്കിന്നും 500 ഏകദേശം 400 രൂപ ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കിടക്കാച്ചുള്ള ട്രൈബൽ സ്കാർഫ് പോലത്തെ ഒരു സ്കാർഫിൻ്റെ സ്കിന്നുമാണ് നമുക്ക് എന്തായാലും കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷം മുമ്പാണ് നമ്മുടെ ഗെയിമിലെ ട്രൈബൽ സ്കാർഫ് വന്നത്. അന്ന് ആഗ്രഹിച്ച് ഏകദേശം അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ ഗെയിമിലോട്ട് ഒരു സ്കാർഫിൻ്റെ ടോപ്പ് പോയിന്റ് എന്തായാലും വന്നിട്ടില്ലേ. സംഭവം എന്തായാലും ഉറപ്പായി റയർ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ട്രൈബൽ സ്കാർഫൊക്കെ റയർ ആയ പോലെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കിടക്കാശയാണെന്നൊക്കെ പറയാൻ പറ്റും. നമ്മുടെ ട്രൈബൽ സ്കാർഫും അതിന് മുമ്പുള്ള സ്കാർഫിൻ്റെ അത്രയും ഗുമ്മൊന്നും ഇല്ലെങ്കിലും, സോ സ്കാർഫും കാണുന്ന ഇല്ലാത്തവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പൈസയുള്ള ഒരു സ്കാർഫിൻ്റെ സ്കിന്നും കാണാൻ തന്നെയാണ്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ ടോപ്പ് ചെയ്യാൻ മണി കാണുന്ന ഇല്ലാത്തവരാണെങ്കിൽ സെറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പണ്ടേ പരിചയപ്പെടുത്തിയ വിൻസോയുടെ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുട്ടി കുട്ടി ഗെയിംസ് കളിച്ചിട്ട് കൂളായിട്ട് എനിക്ക് എല്ലാവർക്കും മണി അയച്ചിട്ട് ഗെയിമിൽ ടോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഇപ്പോൾ ടൈം ഉള്ളത് എന്തായാലും ട്രൈ ചെയ്തു. ആപ്പിൻ്റെ ലിങ്ക് അതാ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നൈസായിട്ട് നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ഇനി നൈസായിട്ട് എന്തായാലും ഒന്ന് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം നോക്കുകയാണെങ്കിൽ കട്ടാനൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഇതേ കളറിലെ കട്ടാനൻ്റെ സ്കിന്ന് ഇതിന് മുമ്പ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ സംഭവം വിചാരിച്ചത് അത് തന്നെയാണ് വന്നതെന്നാണ്. സോ ഗിരീന തള്ളി എന്താണ് കാണിച്ച് കൂട്ടുന്നതെന്ന് യാതൊരു വിടുത്തൊന്നുമില്ല. അവർക്ക് യാതൊരു ഡിസൈൻ ഒന്നുമില്ല, കാണുന്ന എല്ലാം അങ്ങ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്നാലും നമുക്ക് 400 രൂപ ടോപ്പ് ചെയ്യാൻ നമ്മുടെ സ്കാർഫ് നൈസായിട്ട് കിട്ടുന്നതായിരിക്കും. അതും അങ്ങനെ എന്തായാലും നമ്മൾ ജസ്റ്റ് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാലും കേസ് ഒന്നും പറയാനായിട്ട് എല്ലാവർക്കും ഇടിക്കാച്ചുള്ള ടോപ്പിൻ്റെയാണെന്ന് തോന്നുന്നു. കുറേ കാലമായിട്ട് വന്നതിൽ വെച്ച് കുറച്ച് വർത്താണെന്ന് തോന്നുന്നു. എനിക്ക് എന്നാലും വലിയ വർത്തമൊന്നുമില്ല, കാരണം ട്രൈബൽ സ്കാർഫ് ഉള്ളതുകൊണ്ട് ഞാൻ അതേ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം അതിൻ്റെ അത്ര ഒന്നും വരത്തില്ല. എൻ്റെ സംഭവം കൂടുതലൊരു സ്കാർഫാണ്. സോ സ്കാർഫിൻ്റെ ഫാൻസ് താഴെപ്പോട്ട് നൈസായിട്ട് ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു മെയിൽ പ്ലെയർ ആണെങ്കിൽ ഫീമെയിൽ പ്ലെയർ ആണെങ്കിൽ സ്കാർഫ് യൂസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്കാർഫ് ഒരു വികാരം തന്നെയാണ്, എനിക്ക് അങ്ങനെയായിരുന്നു. ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് താഴെ നല്ല ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാർഫിൻ്റെ സ്കിൻ ആണെന്ന് തോന്നുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ട്രൈബൽ സ്കാർഫ്. കാരണം കിടക്കാശയുടെ റെയറായി നിൽക്കുന്ന ഒരു കിടിലെ സാധനം തന്നെയാണെന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇതാണോ, ഇതാണല്ലേ ഈ നമ്മളോട് ക്ലെയിം ചെയ്തെടുത്തേ സംഭവം, ഇതാണെന്ന് തോന്നുന്നു. ഈ ഒരു റെഡ് തീമിലാണ് ബാക്കി നമുക്ക്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പ് പിന്നി വന്നിട്ടില്ലേ എന്നാണ് തോന്നുന്നത്. ബട്ട് എന്നാലും പോരാ ഗൈസ്, എന്തായാലും നൈസായിട്ട് നമുക്ക് ടോപ്പ് പിന്നി പോയിട്ട് ഇത് തന്നെയാണോ എന്ന് ജസ് നോക്കുവാണെങ്കിൽ ഗൈസ് ഇതല്ലല്ലോ, ഇതൊരു വൈറ്റ് കളറല്ലേ. സംഭവം എന്തായാലും മാറിയിട്ടില്ല. എന്തെങ്കിലും പ്രേക്ഷകരെ നൈസായിട്ട് നമ്മുടെ സ്കാർഫ് കാണാനില്ല. അപ്പോൾ ഇനി എന്തായാലും നൈസായിട്ട് ഒന്ന് പരതി നോക്കാം. ഇവിടെ പോയിന്ന് നോക്കും, ഇതേ കിടക്കും നമ്മുടെ സ്കാർഫ്. എൻ്റെ കൊണ്ട് ഏകദേശം 4 സ്കാർഫ് കാണാനാണ് ഉള്ളത്. സോ 2 സ്കാർഫ് ഇതുള്ള ടോപ്പ് പോയിന്റിന് ബാക്കിയെല്ലാം എടുത്ത് ഓരോ ഇവൻറ്റ് വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് വന്നുള്ള ഒരു ടോപ്പ് പോയിന്റിലെ സ്കാർഫിൻ്റെ സ്കിന്ന്. സോ ഗൈസ്, ഇപ്പോൾ ആർക്ക് ഇഷ്ടപ്പെട്ടു ആർക്ക് എടുത്തു താഴെ പോയിട്ട് എന്തായാലും നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എടുക്കുന്നു, എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, പിന്നെ നൈസായിട്ട് നമ്മുടെ കട്ടാനൻ്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനു മുമ്പ് ഒരു ബ്ലൂ കളറായുള്ള കട്ടാനൻ്റെ സ്കിൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് വന്നതിനേക്കാളും കുറച്ച് ആനിമേഷൻ കുറച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഈ ടോപ്പ് പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് യാതൊരു അർത്ഥവുമില്ല ഒരേപോലത്തെ കുറേ സ്കിൻസ് ഇറക്കി വെറുപ്പിക്കുന്നതെന്നാണ് ഈ കിരീടം തള്ളേനോട് എനിക്ക് വിനീതമായി ചോദിക്കാനായിട്ടുള്ളത്. അവർക്കൂല അറിയത്തില്ല സത്യമായിട്ട് എന്തിനു വേണ്ടിയാണ് ഇറക്കുന്നതെന്നൊക്കെ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ, എന്തൊക്കെയാലും ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നുള്ള നൈസായിട്ട് ഒരു ടോപ്പ് വേണ്ടി. പിന്നെ ആരൊക്കെ നമ്മുടെ സ്കാർഫ് എടുത്തുനിന്ന്, സ്കാർഫ് എന്ന് പറഞ്ഞൊരു വികാരം തന്നെയാണ്. കാരണം ഞാൻ നമ്മുടെ ഗെയിമിലോട്ട് ട്രൈബൽ സ്കാർഫ് വന്ന് അന്ന് മുതൽ എല്ലാ കളിയും ഞാൻ സ്കാർഫ് ഇട്ടാണ് കളിക്കുന്നത്. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു. എന്നെ എൻ്റെ കാര്യം പറഞ്ഞാണ്, കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്, അത് അത്രത്തോളം ആഗ്രഹിച്ച് തന്നെയാണ് കഴിഞ്ഞ ഏകദേശം ഈ ഒരു സമയമാണെന്ന് തോന്നുന്നു. അല്ല, ഏകദേശം 2 വർഷം ആയിരുന്നാണ് തോന്നുന്നത് ആ ട്രൈബൽ സ്കാർഫ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഗൈസ്, ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല, സ്കാർഫ് വിട്ടൊരു കളിയില്ല. ഓക്കെ, സോ സ്കാർഫിൻ്റെ ഫാൻസ് നൈസായിട്ട് താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ മാക്സിമം പറ്റുന്ന എടുക്കാനായിട്ട് ശ്രമിക്കുക, കിടക്കാശയുള്ള സ്കാർഫ് തന്നെയാണ്. പിന്നെ നമ്മൾ വിൻസോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നൈസായിട്ട്. ഇപ്പോൾ തന്നെ കുത്തിയിരുന്ന ആഞ്ഞു കുടിച്ച് ഗെയിം കളിക്കുകയാണെങ്കിൽ നൈസായിട്ട് 2 ദിവസം കൊണ്ടൊക്കെ ഫണ്ടൊക്കെ സെറ്റാക്കി നൈസായിട്ട് എല്ലാവരും കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. വിൻസോയുടെ ആപ്പിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പതിപോലെ നമ്മൾ റെഡിയും കൂടെ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ റെഡിയും കൂടെ നമ്മൾ എല്ലാ പ്രാവശ്യം വീഡിയോൻ്റെ ഇടയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ ഒരു ടോപ്പ് പോയിന്റ് റെഡിയും കൂടെ കൊടുക്കാനായിട്ട് നമ്മുടെ കുറച്ച് കാലം മുമ്പ് നടത്തി വന്ന പരിപാടി പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടാണ്. സോ അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കയറി ഇൻസ്റ്റാഗ്രാമിൽ നൈസായിട്ട് ഒന്ന് ഫോളോ അടിച്ച് വെച്ചേക്കാം, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നാളെ വൈകുന്നേരം 6 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് നൈസായിട്ട് ഒരു റെഡിയും കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റോറി ആണെന്ന് വെച്ചാൽ നൈസായിട്ട് തന്നെ റെഡി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് മറക്കാതെ എല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ അടിച്ച് വെച്ചേക്കുക. അപ്പോൾ നാളെ വൈകുന്നേരം 6 മണി. പിന്നെ ഇതുപോലെ എല്ലാ വീക്കിലും ടോപ്പ് പിന്നെ നമ്മൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. സോ വീഡിയോൻ്റെ ഇടയിൽ ആഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ല. അത് മീൻസ് ഫസ്റ്റ് കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. എൻ്റെ നാളത്തെ വീഡിയോയിൽ അതുപോലെ വീഡിയോൻ്റെ ഇടയിൽ മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആകുവാണെങ്കിൽ റെഡിയും കൂടെ ആഡ് ആക്കാം. പിന്നെ ഒരു സെറ്റായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ വീഡിയോ നമ്മൾ വെച്ച എലൈറ്റ് പാസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. വെറും 10K വ്യൂസും ഞാൻ ആകെപ്പാട് കിട്ടിയിട്ടില്ല. ഞാൻ ചിന്തിച്ച എലൈറ്റ് പാസിൻ്റെയൊക്കെ വീഡിയോയിലേ കുറേ പേർക്കും കാണാൻ ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ ചിന്തിച്ചത്. ബട്ട് ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ആരോട് പറയാൻ, എന്തൊക്കെയായാലും മനസ്സിലാക്കാതെ മനസ്സിലാക്കട്ടെ, എല്ലാത്തിനും പോട്ടെ എന്നൊക്കെ പറയാം. സോ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നൈസായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ വിട്ടോ ഫോളോ അടിച്ച് വെച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും വെച്ചാൽ മതി, ഇതിലും കിടക്കാശി ഒരു അടിപൊളി പറയാം. എല്ലാവരോട് ഏറ്റവും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.